അഡീനിയൻ ചെടികൾ നടുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും സംശയമുള്ളവർക്ക് ഞാൻ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന മണ്ണാണിത്. മണ്ണിലെ കല്ലും കട്ടയും നീക്കിയെടുത്ത് ചകിരിച്ചോറ് കമ്പോസ്റ്റും ചേർത്ത്, ചകിരിച്ചോറ് കമ്പോസ്റ്റായി കിട്ടാത്തവർക്ക് ചകിരിച്ചോറ് മാത്രമായി കടയിൽ വാങ്ങാൻ കിട്ടും. അതിൻ്റെ കൂടെ പാറപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പാറപ്പൊടിക്ക് പകരം പുഴമണയിൽ ഉപയോഗിക്കാം. ഇത് ബേബി ജില്ലയാണ്. ബേബി ജില്ല ഉപയോഗിക്കുന്നത് ചെടിച്ചട്ടിയുടെ അടിഭാഗത്ത് വെള്ളം വാർന്നു പോകുന്നതിന് ഉപയോഗിക്കാനാണ്. ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇവയൊക്കെയാണ് ഞാൻ പോട്ടിംഗ് മിശ്രിതത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഒരു ചട്ടി മണലെടുത്തിട്ടുണ്ട്. ആ ചട്ടിയുടെ അളവ് തന്നെ രണ്ട് ചട്ടി ചകിരിച്ചോറ് കമ്പോസ്റ്റും. ഒരു ചട്ടി എംസാൻഡ് പൊടി എടുത്തിട്ടുണ്ട്. എംസാൻഡ് പൊടിക്ക് പകരം നിങ്ങൾക്ക് പുഴമണൽ ഉപയോഗിക്കാവുന്നതാണ്. മണലെടുത്തതിൻ്റെ നാലിലൊരു ഭാഗം അളവിൽ വേപ്പിൻ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്. അതേ അളവിൽ എല്ലുപൊടി. എല്ലാം ചേർത്ത് മിക്സ് ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഉപയോഗിക്കണം. അടിയനിയൻ ചെടികൾ പെട്ടെന്ന് അഴുകിപ്പോകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഫംഗിസൈഡ് നിർബന്ധമായി ഉപയോഗിക്കുക. ഞാൻ സാഫാണ് ഉപയോഗിക്കുന്നത്. ബേബി ജില്ലി ചെടിച്ചട്ടിയുടെ കാൽഭാഗത്തോളം ഇട്ട് കൊടുക്കുക. ചെറിയ ചെടി നടുമ്പോൾ ചെറിയ ചട്ടി മതി, വലിയ ചട്ടിയിൽ നടേണ്ടതില്ല. അടിയനിയും ചെടികളുടെ വേര് ഭാഗം മാത്രം താഴ്ത്തി വെച്ച് പോട്ടിംഗ് മിശ്രിതം നിറയുന്ന രീതിയിൽ ഇട്ടു കൊടുക്കുക. മുഴുവനായി മൂടി വെക്കേണ്ടതില്ല. ചാണകപ്പൊടി ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ചെടികൾ അഴുകിപ്പോകുന്നത് കാണുന്നതുകൊണ്ട് ഞാൻ ചാണകപ്പൊടി ഉപയോഗിക്കാതെയാണ് അടിയനിയും ചെടികൾ നടുന്നത്. പൊട്ടി മിശ്രിതം കുഴഞ്ഞു മറിഞ്ഞ് വളരെ നനവുള്ളതായിരിക്കാതെ ശ്രദ്ധിക്കുക. ഇത് ഡ്രൈ ആയ മണലാണ്. ഇപ്പം എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്.